अध्यक्ष वह वाड़पल मंडल प्रसडंड पार्टी मुर्ची मंडल मंडल राष्ट्रीय आशंस अभिवाद प्रिय स्ने जोल जिला पंचायत अंग जनकीय प्रतिबद्धता अभिवाद इन पंचायत तल कलजाथ अनुवाद अनुग्रह आशीस औपचारिक उद्घाटन प्रख्यापी नंदी नमस्कार ഒട്ടനവധി പരിമിതികൾ ഉണ്ടായിരുന്നു പരിമിതികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോ നിലവിൽ എംഎൽഎ ഇല്ല നിലവിൽ എംഎൽഎ ഉണ്ടായിരുന്ന സമയത്ത് മൂലമുള്ള ചില പ്രശ്നങ്ങൾ അതെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് ഇവിടെ വന്നതിന് ശേഷം പൂർത്തീകരിക്കുവാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയ ഒരാളാണ് ശ്രീ ജോ മൈക്കിൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല പ്രത്യേകിച്ച് ഒരു സമരം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ കാർഷിക നിയമങ്ങൾക്കെതിരെയുള്ള ഒരു സമരമായിരുന്നു ആ സമരത്തെക്കുറിച്ച് ഞാൻ കൂടുതലായി പറയാൻ ആഗ്രഹിക്കുന്നു സമരത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം കാർഷിക നിയമങ്ങളെല്ലാം നമുക്കെല്ലാം അന്നം തരുന്ന കർഷകർക്കെതിരെയുള്ള ഒരു സമരമാണ് ആ സമരം ഒരു ഒരു യഥാസ്ഥിതികമായ കാര്യമാണ് അതോടൊപ്പം ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സിപിഐഎമ്മിന് വേണ്ടി ഏരിയ കമ്മിറ്റി അംഗം സഹാവ് പത്മകുമാർ സിപിഐഎം ഇത്തിത്താനം ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി സഹാവ് എം എൻ മുരളീധരൻ നായർ സിപിഐഎം കെഎസ്സിടി വർക്കേഴ്സ് അസോസിയേഷന് വേണ്ടി സഹാവ് എ സി കുഞ്ഞുമോൻ സിപിഐഎം മോസ്കോ ബ്രാഞ്ചിന് വേണ്ടി സഹാവ് കെ ആർ രാജേഷ് ടി ആർ രാജേഷ്
കേരള ചെയർമൻ സംഘം മലവന്ന ശാഖ പ്രസിഡന്റ് ഡോക്ടർ എ കെ തങ്കപ്പൻ അവരുടെ അതിന്റെ സെക്രട്ടറി പ്രസാദ് യൂത്ത് ഫ്രണ്ട് എമ്മിന്റെ ജോബ് മൈക്കിൾ കേന്ദ്ര ഗവൺമെന്റിന്റെ വിഫലമായ നയങ്ങൾ തിരുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എട്ടാം തീയതി ആരംഭിച്ച പദയാത്ര ഇന്ന് കുറിച്ചി ഔട്ട് പോസ്റ്റിൽ എത്തിയിരിക്കുകയാണ് ഇത്തരത്തിൽ ഒരു പദയാത്ര നടത്താനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ഈ പദയാത്രയിലുടനീളം ബഹുമാന്യരായ പാർട്ടി നേതാക്കന്മാർ വിശദീകരിക്കുന്നുണ്ട് നമുക്കറിയാം ഇന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ ജനദ്രോഹ നടപടികൾ മൂലം ഒരടി മുന്നോട്ട് പോകാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് ഇന്ന് നമ്മുടെ രാജ്യത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്ന് പറയുന്നതാണ് സത്യം ഓരോ ദിവസവും പെട്രോളിന്റെയും ഡീസലിന്റെയും വില ക്രമാതീതമായി ഉയർത്തുന്നത് മൂലം ഇന്ന് നമ്മുടെ രാജ്യത്തെയും നമ്മുടെ സംസ്ഥാനത്തെയും ഒക്കെ കുടുംബ ബഡ്ജറ്റുകൾ തകരാറിലായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഒട്ടും അതിശയോക്തിയാണെന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഓരോ ദിവസം ചെല്ലുംതോറും അനുദിനം വാതകത്തിൻ്റെ വില അടക്കം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും പാചകവാതകത്തിൻ്റെയും വില ഉയർന്നു കഴിയുമ്പോൾ നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് കേരള കോൺഗ്രസിൻ്റെ ഉന്നതാധികാര സമിതി അംഗം ജോബ് മൈക്കിള് ഇറങ്ങി തിരിച്ചു എന്ന് പറയുന്നത് വളരെയേറെ ശ്ലാഘനീയമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സത്യത്തിൽ ഇന്ന് കേരളത്തിൽ മാത്രമല്ല നമ്മുടെ രാജ്യമെമ്പാടും കർഷകർ ആ മൂന്ന് ബില്ല് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യുകയാണ് അതിനൊക്കെ അപ്പുറത്തേക്ക് പെട്രോൾ ഡീസൽ അതുപോലെ പാചക വില എത്രയും പെട്ടെന്ന് കുറയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യമെമ്പാടും ഇന്ന് സമരമുഖത്താണ് സത്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന അന്ന് മുതൽ നമ്മൾ നോക്കിയാൽ ജനദ്രോഹപരമായ നടപടികളുമായി മാത്രം മുന്നോട്ട് പോകുന്ന ഒരു കേന്ദ്രത്തെയാണ് നമ്മളൊക്കെ കാണുന്നത് പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ജനകീയമായ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ആ ഒരു നല്ല നവകേരളം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇന്ന് ഇടതുപക്ഷ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് ഈ കഴിഞ്ഞ തൃണമൂൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷ മുന്നണിയുടെ ആ ജന പിന്തുണ ഉണ്ടെന്ന് നമുക്കൊക്കെ അറിയാൻ സാധിച്ചു സത്യത്തിൽ നമ്മുടെയൊക്കെ പ്രതീക്ഷകൾക്കപ്പുറത്തേക്ക് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ഇന്ന് കേരളത്തിൽ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി തൃണമൂൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിരിക്കുകയാണ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കൊന്നും ആർക്കും സംശയമില്ല കേരളത്തിലൊരു തുടർ ഭരണം ഉണ്ടാകുമെന്ന കാര്യത്തിൽ അത്തരത്തിൽ കേരളത്തിലൊരു തുടർ ഭരണം ഉണ്ടാവട്ടെ എന്നും ആ തുടർ ഭരണം ഉണ്ടാകുമ്പോൾ ഈ ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിൽ LDFനൊപ്പം നിന്നുകൊണ്ട് ഈ ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിൻ്റെ മുക്കിലും മൂലയിലും വികസനമെത്തിക്കുന്നതിന് കേരള കോൺഗ്രസിൻ്റെ സമര നായകനായി ഇന്ന് സമരമുഖത്തെത്തിയിരിക്കുന്ന ജോബ് മൈക്കിൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന ഏവരുടെയും അനുമതിയോടുകൂടി ഇന്നത്തെ ഈ കുറിച്ചി പഞ്ചായത്തിലൂടെ നടന്നു നീങ്ങിയ പദയാത്ര ഇന്ന് കുറിച്ചി ഔട്ട് പോസ്റ്റിൽ സമാപിക്കുകയാണ് എല്ലാവരുടെയും അനുമതിയോടുകൂടി ഈ സമാപന സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ഏത് ലക്ഷ്യത്തിന് വേണ്ടിയാണോ ജോബ് മൈക്കിള് ഇറങ്ങിയത് ആ ലക്ഷ്യം സാക്ഷാത്കരിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമായ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിശദീകരണവുമാണ് ഈ ജാഥയിലുടനീളം നടന്നിട്ടുള്ളത്.
കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നേരത്തെ ഇവിടെ കടക സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് കേരള കോൺഗ്രസ് കടന്നു വന്നതോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറയിൽ വലിയ വികാസം സംഭവിക്കുകയും അതിനനുസരിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അധികാരത്തിലെത്തുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ ജാഥ ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത് ഈ പദയാത്രയുടെ രാഷ്ട്രീയ വിശദീകരണം രാഷ്ട്രീയ കാര്യങ്ങൾ ആ പദയാത്രയിൽ ഉന്നയിച്ചിരുന്ന ആവശ്യങ്ങളെല്ലാം തന്നെ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി ഏറെ പ്രാധാന്യമുള്ളത് ഇന്ത്യയിലെ കർഷകർ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലെ കർഷകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന നയങ്ങളെല്ലാം തന്നെ കാർഷിക മേഖല മാത്രമല്ല സമസ്ത മേഖലകളിലും ജീവിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ കർഷകരിൽ നടത്തുന്ന പ്രക്ഷോഭങ്ങളെ സമരജീവികൾ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയാണ് ആ സമരജീവികൾ എന്ന് ആക്ഷേപിക്കുമ്പോൾ ഈ ഗവൺമെന്റ് കഴിഞ്ഞ 6.5 വർഷക്കാലമായി നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ബാധിക്കുന്ന ഏതെങ്കിലും ഒരു പ്രശ്നങ്ങളിൽ ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞ ദിവസം ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചു ഇവിടെ കച്ചവട പദ്ധതിയും കല്ലിശ്ശേരി പദ്ധതിയും പറഞ്ഞ ജലം ഇവിടെ ശുദ്ധജലം കിട്ടാതില്ലാതെ ചങ്ങനാശ്ശേരിയിലെ 5 പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും വിഷമിക്കുക എനിക്ക് ഇവിടെ ആവശ്യപ്പെടാനുള്ളത് നമുക്ക് ചങ്ങനാശ്ശേരിക്ക് മാത്രമായി ചങ്ങനാശ്ശേരിയിലെ 5 പഞ്ചായത്തിനെയും മുനിസിപ്പാലിറ്റിയെയും മാത്രം ബന്ധിപ്പിച്ചുകൊണ്ട് ചങ്ങനാശ്ശേരി ശുദ്ധജല പദ്ധതി ആരംഭിക്കണം അതിനുവേണ്ടി ഇടതു ജനാധിപത്യ മുന്നണിയിൽ നമുക്ക് സമ്മർദ്ദം ചെലുത്താം തീർച്ചയായും കേരളത്തിന്റെ മുഖ്യമന്ത്രി എത്ര കോടി രൂപ ചെലവായാലും അതിന് അനുവാദത്തിൽ യാതൊരു സംശയമില്ല ഇപ്പോൾ തുടർപ്പുള്ള ഉറപ്പാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ കേരളത്തിന്റെ വീണ്ടും അധികാരത്തിലേക്ക് വരും അങ്ങനെ അധികാരത്തിൽ വരുമ്പോൾ ചങ്ങനാശ്ശേരിയിലെ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാം